ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കുഴിമന്തിയുടെ റെസിപ്പിയാണ്. കുഴിമന്തി നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. കുഴി ഉണ്ടാക്കി അതിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ കുഴി ഇല്ലാതെയും ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കുഴി ഇല്ലാതെയുള്ളൊരു കുഴിമന്തിയാണ്. എന്നാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മന്തി റെസിപ്പി തന്നെയാണിത്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ചിക്കൻ വലിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇങ്ങനെ കുത്തി കൊടുത്താൽ നമ്മൾ ചിക്കനിലോട്ടെല്ലാം മസാല നന്നായി പിടിക്കാൻ, ഉള്ളിലോട്ടൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലാണ് ഞാൻ മന്തി തയ്യാറാക്കുന്നത്. അപ്പോൾ അതേ പാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു അല്പം ഓയിൽ ചേർക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയ മസാല പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഉള്ള ഓയിൽ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട്. ബേലീഫ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടില്ല, എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്പൈസസ് എല്ലാം ചേർക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ കുരുമുളക്, അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം ഈ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അതോടൊപ്പം തന്നെ ഞാനൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ എണ്ണയിലിട്ടിട്ട്. എന്നിട്ട് അതിലോട്ടൊരു ഒരു മീഡിയം സൈസ് സവാള ഞാൻ ചേർക്കുന്നുണ്ട്. വലിയ സവാള ഒന്നും വേണ്ട, ഒരു ചെറിയൊരു സവാള, മീഡിയം സൈസായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്നും കൂടുതലാവേണ്ട, കുറച്ച്, വളരെ കുറച്ച് മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ. ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ആ എണ്ണയിലിട്ടിട്ട്. അപ്പോൾ ഇത് ഏകദേശം നന്നായി ആ എണ്ണയിലിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ മാഗി ക്യൂബാണ്. ഇതൊരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പൊടിച്ചിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് അങ്ങനെ തന്നെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലോട്ട് മന്തി മസാലയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള മന്തി മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊരു 2.5 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഈ ഒരു അളവിലോട്ട് 2.5 ടീസ്പൂൺ നല്ല കറക്റ്റാണ് ആ ഒരു ടേസ്റ്റിന്. അപ്പോൾ അതിനു ശേഷം ഇത് ആ എണ്ണയിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ആ ഒരു ചോറിന് കിട്ടുന്നത്. ഇതിങ്ങനെ തന്നെ ചെയ്താൽ നമ്മുടെ ആ ഒരു ഉള്ളിയുടെ ആ ഒരു മിക്സിയിലോട്ട് നമ്മൾ ഈ മസാല ചേർത്ത് ചെയ്യുമ്പോൾ. അതിന് ശേഷം ഞാനൊരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് ജ്യൂസാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ആ തക്കാളി കൂടി അതിലോട്ടൊന്ന് നന്നായി മിക്സാവാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു മസാലയുടെ ആ മിക്സെല്ലാം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എന്താ ചെയ്യുക, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കണം, നമ്മുടെ മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറേ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ചേർക്കുമ്പോൾ ഒന്നിനു മേലെ ഒന്നായിട്ടൊന്നും ചേർക്കരുത്. ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഒന്നായിട്ടിട്ട് ഇളക്കരുത്. നമ്മൾ ജസ്റ്റ് ഒരു തവി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി. അതിനുശേഷം നമുക്കിതൊരു ചിക്കൻ ഒരു 50% വേവായാൽ മതി. അത്രയും നമുക്ക് വേവിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ചിക്കനുള്ള നീരെല്ലാം ആ ഒരു വെള്ളമെല്ലാം അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ? കുറേയൊക്കെ നമ്മൾ ആ ഒരു ഗ്രേവി തിക്കല്ല, ഇപ്പോൾ കുറച്ച് ലൂസായി വന്നില്ലേ. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ജസ്റ്റ് ഒന്ന്. എന്നിട്ടൊരു 5 മിനിറ്റും കൂടി ഒന്ന് ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് റൈസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് അരി ചെയ്യുന്നത്. അല്ലാതെ ഞാൻ നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് ബസ്മതി റൈസാണ്. ഇതൊരു 1 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റിവെച്ച ബസ്മതി റൈസാണിതാ. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്.
പിന്നെ മന്തി റൈസ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണ്. ചിലരെല്ലാം മന്തി റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ചിക്കൻ സ്റ്റോക്കിലിട്ടിട്ട്. ഇതും നല്ല ടേസ്റ്റാണ്, നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ആ ഒരു തയ്യാറാക്കുന്നത്. അതേസമയം നമ്മുടെ ആ ഒരു ചിക്കൻ ഇവിടെ ഏകദേശം നമ്മുടെ 50% വേവായിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ചിക്കനെല്ലാം കൂടുതൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് ആ ചിക്കൻ പീസ് എല്ലാം എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഞാൻ, കാരണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോ ചിക്കൻ പീസായിട്ട് ഞാനിങ്ങ് മാറ്റിയെടുക്കുകയാണ്. ആ ഗ്രേവി ഒന്നും കൂടാതെ ചിക്കൻ പീസ് മാത്രം മതി നമുക്ക്. അപ്പോൾ അതൊന്ന് ഒരു ടീസ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ദാ ഇതെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്, കണ്ടോ. എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് മൊരിയിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അത്രയും മതി, നമ്മൾ കൂടുതലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഇനിയും നമ്മളിത് ദം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി ആ ഒരു ഉൾപോഷനെല്ലാം അപ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ അതാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇതാ ചോറ് റൈസ് എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3/4 വേവിലാണ് ഞാൻ ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം 3/4 വേവായിട്ടുണ്ട്, ഒരു 75% ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് ഊറ്റിയെടുക്കാം. അതേസമയം കണ്ടോ ഇതാ ഇതുപോലെയാണ് വേണ്ടത്. രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം, അതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു നല്ലൊരു കളറാണിത്, ഇങ്ങനെ ആ ഒരു രണ്ട് സൈഡും നല്ല ഇങ്ങനെ ഒരു മുരിഞ്ഞ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ അടിയിലത്തെ ആ ഒരു ലെയറിലോട്ട് ആ ഒരു മസാലയിലോട്ട് ഞാൻ ആ ചിക്കൻ്റെ 1/2 ഞാൻ ചേർക്കുന്നുണ്ട്. ബാക്കി 1/2 ഞാൻ മുകളിലാണ് ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇതിലോട്ട് ചേർക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മുടെ ആ ഒരു റൈസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ റൈസ് ഒരു 1/2 ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ അതിലോട്ട് കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം അത് ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കളറല്ലേ നമ്മളെ ഒരു ചോറിന് നല്ലൊരു കളർ കിട്ടും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ നമുക്ക് ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ വീണ്ടും നമുക്ക് ആ ഒരു റൈസ് ഇട്ട് ഇങ്ങനെ ദം ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ഏറ്റവും മുകളിലത്തെ ആ ഒരു ലെയറിലും ഞാൻ ഇതുപോലെ തന്നെ ആ മഞ്ഞൾ വെള്ളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു ചിക്കൻ്റെ ബാക്കിയുള്ള 1/2 കൂടി നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചാർക്കോളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വിറകടുപ്പുണ്ടെങ്കിൽ കരിയൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചാർക്കോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ചാർക്കോൾ ഞാൻ കത്തിച്ചെടുത്തതാണ്, അതിലോട്ട് ഒരു 1 teaspoon സൺഫ്ലവർ ഓയിൽ ചേർത്തതാണ്. അപ്പോൾ നല്ലൊരു സ്മോക്കി കിട്ടും നമുക്ക്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് അതിലോട്ടൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മൂടി വെച്ച് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇതൊരു 20 ഒന്ന് തമ്മിൽ കിടക്കണം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആ സ്മോക്കെല്ലാം അതിലോട്ട് ഇപ്പോൾ നന്നായി നമ്മൾ ആ റാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് അതെല്ലാം അതിലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കൂടുതൽ മസാലകളൊന്നുമില്ല, എന്നാൽ ഈ ഒരു ചോറ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ അത്രയും നല്ല ടേസ്റ്റാണ്. നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. കൂടുതലൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ചോറാണിത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റെസിപ്പീസ് എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. Thanks for watching, guys.